സ്വാഗതം പാലത്തായി പീഡനക്കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് അതിനിടെയാണ് അന്വേഷണ ചുമതലയുള്ള ഐ ജി ശ്രീജിത്തിന്റെ പേരിൽ പ്രതിയെ സഹായിക്കുന്ന തരത്തിലുള്ള ഓഡിയോ പുറത്തു വരുന്നത് ഇതോടെ പ്രതിഷേധം ശക്തമായി സംഭാഷണം പുറത്തു വന്നത് ഗുരുതര വീഴ്ചയാണെന്ന് നിയമവിദഗ്ധർ പറയുന്നു നിരവധി രാഷ്ട്രീയ മത നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ബാലപീഡകരെ സംരക്ഷിക്കുന്ന ഇടതു സർക്കാരിനെതിരെ സമരഭവനം എന്ന പേരിൽ എസ് ഡി പിയും സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സംഘപരിവാര നേതാവായ പീഡനക്കേസ് പ്രതിക്കുവേണ്ടി ഇടതുപക്ഷ സർക്കാരും പോലീസും നടത്തിയ ഒത്തുകളിക്കെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമാവുകയാണ് കൊറോണ കാലമായതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രതിഷേധം മാഞ്ഞടിക്കുന്നത് അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പ് പോലീസ് മേധാവി പ്രതിയെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇത് സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു പാലത്തായി പീഡനക്കേസിൽ ഐ ജി ശ്രീജിത്ത് പ്രതിയെ സംരക്ഷിക്കുന്ന വാദങ്ങൾ നിരത്തുന്ന ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഓഡിയോ യാഥാർത്ഥ്യമാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം സർവീസ് ചട്ടങ്ങൾ പ്രകാരം ഇത് കടുത്ത നിയമലംഘനമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു പ്രതിപക്ഷ നിരയിലെ നിരവധി പ്രമുഖർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പാലത്തായി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഐ ജി ശ്രീജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടും പ്രതിക്ക് നീതി ലഭിക്കാൻ പുനരന്വേഷണം ആവശ്യപ്പെട്ടുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം നടക്കുന്നത് അന്വേഷണ ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ചില വെളിപ്പെടുത്തലുകളാണ് ഐ ജിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ പ്രതികരിച്ചത് ഇതിൽ പറയുന്ന വസ്തുതകൾ ഈ പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഒരു കേസ് കോടതിയിലിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു കേസ് കേസന്വേഷണത്തിന്റെ ചുമതല വഹിക്കുന്ന ഐ ജിയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ചില വെളിപ്പെടുത്തലുകളാണ് ഐ ജി ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്കറിയാം പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് പോക്സോ കേസായി നിയമം അനുസരിച്ച് ആ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അങ്ങനെ പോക്സോ കേസായി രജിസ്റ്റർ എഫ്ഐആർ ഇട്ട ഈ കേസിലെ തുടർ അന്വേഷണത്തിൽ പോലീസ് നടത്തിയ കൃത്രിമങ്ങളും പോലീസിൽ നടത്തിയ സ്വാധീനവുമാണ് ഇന്ന് ഈ പ്രതിക്ക് കോടതിയിലൂടെ ജാമ്യം ലഭിച്ചത് രൂക്ഷ വിമർശനമാണ് ും സർക്കാരി രാജ്മോഹൻ നമ്മള് വടക്കേ ഇന്ത്യയിൽ അമ്പലത്തിനകത്ത് ഒരു കൊച്ചു ബാലികയെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത ഈ സംഘപരിവാറിന്റെ ചില കാര്യങ്ങൾ വീരശൂല പരാക്രമങ്ങൾ നമ്മൾ കേട്ടതാണ് അപ്പോ പകൽ വളരെ ശക്തമായി ആർ എസ് എസും മാർസിസ്റ്റ് പാർട്ടിയും എതിരാണെന്ന് പറയുന്നു പക്ഷേ പിണറായി വിജയൻ ആർ എസ് എസ്സുകാരൻ്റെ മുന്നിലൂടെ വിരിമാറിലൂടെ നെഞ്ചും പിരിച്ച് അവരുടെ കഠാരക്ക് മുമ്പിലൂടെ പോയി എന്ന് പറയുന്ന ഇരട്ട ചങ്ങനായ ഒരു മുഖ്യമന്ത്രി ഒരു ആർ എസ് എസ് കാരൻ അതും ഒരു ബാലികയെ പീഡനം നടത്തിയെന്ന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ട് പോലും ആ ആർ എസ് എസുകാരന് ജാമ്യം കിട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തിനു ചെയ്തു ആർക്കു വേണ്ടി ചെയ്തു പാലത്തായി പീഡനക്കേസിൽ നടന്നത് വലിയ അപമാനമാണെന്ന് ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഓഫീസർമാര് വന്നിട്ടും ഇതെന്താ മനസ്സിലാവുന്നില്ല ബി ജെ പി കാരായ പ്രതികൾക്ക് വേണ്ടി ആരാണ് ഈ തരത്തിൽ ഒത്തുകളി ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല സി പി എം ഭരിക്കുന്നു ബി ജെ പി കാര് പ്രതികളായി വരുന്നു പക്ഷേ ഒരു പിഞ്ചുകുട്ടിയെ അതും അധ്യാപകൻ ഇതിലും വലിയൊരു ക്രൂരമായ സംഭവം വേറെ ഉണ്ടോ എന്നിട്ട് അത് അന്വേഷിക്കുന്നില്ല പോലീസും പ്രതികളും ചേർന്ന് നടത്തുന്ന ഒരു നാടകമായപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം വൻതോതിൽ വന്നു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ഉണ്ടായി പ്രൊട്ടസ്റ്റ് ഉണ്ടായി അപ്പോഴാണ് അവസാനം പ്രതികളെ അറസ്റ്റ് ചെയ്തത് പിന്നെ ഇപ്പം എന്ത് സംഭവിച്ചു കുറ്റപത്രം സമർപ്പിക്കാതെ ആ കേസ് നീട്ടിക്കൊണ്ടുപോയി പ്രതികൾക്ക് ജാമ്യം കിട്ടും എന്നുള്ള ഭയത്തിൽ എല്ലാവരും നിൽക്കുമ്പോഴാണ് അതിന് മുമ്പ് തന്നെ ഒരു ഇൻ്റർവ്യൂം ചാർജ് കോടതി കൊടുത്ത് ആകെ പോസ്കോ ഇല്ല ഒന്നുമില്ല നഗ്നമായ അധികാര ദുർവിനിയോഗം പ്രതിയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലൂടെ നടത്തിയതെന്ന് സമസ്ത നേതാവ് ബഹാബുദ്ദീൻ നദവി ഫേസ്ബുക്കിൽ വിമർശിക്കുന്നു പീഡിപ്പിക്കപ്പെട്ട കുട്ടി അനാഥയാണെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അനാഥകളുടെ സംരക്ഷണം വിശ്വാസികളുടെ ബാധ്യതയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട് ദുർബലർ ആയവർക്കു വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് സമരത്തിനിറങ്ങുന്നില്ലെന്ന ചോദ്യവും ഖുർആൻ ഉയർത്തുന്നു പാലത്തായി വിഷയത്തിൽ വിശ്വാസികൾ സമരത്തിനിറങ്ങണമെന്നും ബഹാബുദ്ദീൻ നദവി ആഹ്വാനം ചെയ്യുന്നു എസ് ടി പി പോലുള്ള നവരാഷ്ട്രീയ പാർട്ടികളും സമര രംഗത്തുണ്ട് ബാലപീഡകരെ സംരക്ഷിക്കുന്ന ഇടത് സർക്കാരിനെതിരെ സമരഭവനം എന്ന പേരിൽ എസ് ടി പി സംസ്ഥാന വ്യാപകമായി ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പാലത്തായി കേസ് പത്മരാജൻ കുട്ടിയെ മറ്റൊരാൾക്ക് കൈമാറി എന്ന പരാതിയിൽ കേസെടുക്കുക പോക്സോ ചുമത്തി അനുബന്ധ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുക പോക്സോ ചുമത്താതെ പ്രതിയെ സഹായിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരഭാനം സംഘടിപ്പിച്ചത് വീടുകൾ കേന്ദ്രീകരിച്ചു നടന്ന പ്രതിഷേധത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചണിനിറന്നു ബി ജെ പി നേതാവായ പീഡനക്കേസ് പ്രതിയെ രക്ഷിക്കാൻ ഒത്തുകളി നടത്തിയതിൻ്റെ ജാളിത മറക്കാൻ സി പി എം നേതാവ് പി ജയരാജൻ ഇരയുടെ നീതിക്കു വേണ്ടി ശബ്ദിക്കുന്നവരെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് എസ് സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാൻ പറഞ്ഞു അനാഥ ബാലികയെ പീഡിപ്പിച്ച അധ്യാപകനെ സഹായിച്ചതിൻ്റെ പേരിൽ പൊതുസമൂഹത്തിൽ കടുത്ത ആക്ഷേപങ്ങളാണ് പിണറായി സർക്കാരും സി പി എമ്മും നേരിടേണ്ടി വരുന്നത് അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ ആക്ഷേപിച്ച് മുഖം രക്ഷിക്കാനാണ് ശ്രമമെങ്കിൽ കേരളത്തിൽ വില പോവില്ല പ്രതിക്ക് അർഹമായ ശിക്ഷ നൽകി ബാലികയ്ക്ക് നീതി ഉറപ്പാക്കാൻ പിണറായി സർക്കാർ തയ്യാറാവണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ശക്തമായ പ്രതിഷേധം ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്